ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഹമാസ് നേതാക്കളെയും താവളങ്ങളെയും വളരെ തന്ത്രപരമായി അവസാനിപ്പിക്കുകയാണ് ഇസ്രായേൽ സൈന്യം. എന്നാൽ ഗാസയിൽ ഹമാസ് നിർമ്മിച്ചിട്ടുള്ള തുരങ്കങ്ങളുടെ ശൃംഖല എത്രത്തോളമാണെന്നത് വ്യക്തമായി കണ്ടുപിടിക്കാൻ ഇസ്രായേൽ സൈന്യത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹമാസിൻ്റെ ഈ ഭ്രമണപഥം തകർക്കാൻ പുതിയ തന്ത്രവുമായിട്ടാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഹമാസ് ഭീകരരെ തെരഞ്ഞു പിടിച്ച് ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ സൈന്യം, അതായത് IDF, ഇപ്പോൾ അവരുടെ ക്രൂരരായ നായ്ക്കളെ അഴിച്ചുവിടുകയാണ്. നെതന്യാഹുവിൻ്റെ ഓഫീസ് വക്താവ് ഒഫീർ ഗെൻഡൽമാൻ എക്സിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. ഈ വീഡിയോയിൽ തുരങ്കത്തിൽ കൂടി ഹമാസ് ഭീകരനെ ഓടിക്കുന്ന നായയെ വ്യക്തമായി കാണാം. അതിൻ്റെ പുറത്തായി ഒരു ക്യാമറയും ഘടിപ്പിച്ചിട്ടുണ്ട്. പ്രാണരക്ഷാർത്ഥം ഓടുന്ന ഹമാസ് ഭീകരനുമേൽ അല്പസമയത്തിനുള്ളിൽ നായ പിടിമുറുക്കുന്നതും ഭീകരൻ ഉച്ചത്തിൽ കരയുന്നതും വീഡിയോയിലുണ്ട്. നായ അതിക്രൂരമായി ഭീകരനെ കടിച്ചു വലിക്കുന്നതും ഭീകരൻ കൊല്ലപ്പെടുന്നതും വീഡിയോയിൽ കാണാം. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസ് വക്താവ് ഒഫീർ ഗെൻഡൽമാനാണ് വീഡിയോ ഷെയർ ചെയ്യുകയും ഹമാസ് പോരാളികളെ, നമ്മുടെ നാട്ടിൽ പോരാളികളാണല്ലോ, IDFൻ്റെ ഉഗ്രനായ നായ്ക്കൾ പിന്തുടരുകയും കൊല്ലുകയും ചെയ്യുന്ന വീഡിയോ ആണിത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തത്. ഹമാസ് ഭീകരരെ ഓരോരുത്തരെയായി തെരഞ്ഞു പിടിച്ച് ഇല്ലാതാക്കുന്ന തിരക്കിലാണ് ഇസ്രായേൽ. എന്നാൽ ഇസ്രായേലിനെതിരെ 6-ാം നൂറ്റാണ്ടിൻ്റെ ഗോത്ര പുസ്തകത്തിലെ ജൂതപ്പകയുമായി ഇറങ്ങിയിരിക്കുകയാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും യമനും സിറിയയും എന്നു വേണ്ട, ഖത്തർ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങൾക്കും ജൂതന്മാരെ ഇല്ലായ്മ ചെയ്തേ പറ്റൂ. ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാനിലെ ഭീകര സംഘടനയായ ലഷ്കർ ഇ ത്വയ്ബയുടെ ഒരു ഭീകരൻ ഇഹലോകവാസം വെടിഞ്ഞു. പെട്ടെന്ന് ഹൂറികളുടെ അടുത്തേക്ക് അയക്കുകയും ചെയ്തു. അത് വ്യത്യസ്തമാകുന്നത് ഗാസയിലാണ് ഭീകരന്റെ അന്ത്യവിശ്രമം എന്നുള്ളതാണ്. പാകിസ്ഥാൻ ഭീകരനായ അമീൻ കാസിമിയെയാണ് ഗാസയിൽ അജ്ഞാതർ വെടിവെച്ചു കൊന്നത്. ഇപ്പോൾ അജ്ഞാതർ ഇത്തരം ഭീകരന്മാർക്ക് നിഴൽ പോലെ സഞ്ചരിക്കുകയാണ് കൂടെ. പ്രത്യേകിച്ച് ഇന്ത്യ തലയ്ക്ക് വില പറഞ്ഞ ധാരാളം ഭീകരന്മാരുടെ തലകൾ ഏതാണ്ട് തറയിൽ വീണ് ചിന്ന ഭിന്നമായി കഴിഞ്ഞു. അവരിനി പാകിസ്ഥാനിലല്ല, അമേരിക്കയിലല്ല, കാനഡയിലല്ല, ലോകത്തിൻ്റെ ഏതു കോണിലായിരുന്നാലും ശരി, ഈ അജ്ഞാതനെ സംബന്ധിച്ചിടത്തോളം ഭീകരന്മാരുടെ തല മാത്രമാണ് അവരുടെ ലക്ഷ്യം. മറ്റാരെയും വല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. പാകിസ്ഥാൻ ഭീകര സംഘടനയായ ലഷ്കർ ഇ ത്വയ്ബ അംഗമായ അമീൻ കാസ്മി ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെട്ട ആളാണ്. അപ്പോൾ ഇന്ത്യ തലയ്ക്ക് വില പറഞ്ഞ ആള് തന്നെയാണ് ഇന്ന് വീണ ഭീകരനും. ഇസ്രായേലും ഹമാസും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ പങ്കെടുക്കാനാണ് ഇയാൾ പോയതെന്നാണ് സൂചന. പാകിസ്ഥാൻ വംശജനായ അമീൻ കാസിമിയെ ഗാസ മുനമ്പിൽ വെച്ചാണ് അജ്ഞാതൻ വെടിവെച്ചു കൊന്നത്. ഇതാണ്, ഇങ്ങനെയാണ് റിപ്പോർട്ട് പുറത്തു വന്നത്. ലഷ്കർ ഇ ത്വയ്ബയിൽ സജീവമായിരുന്നു അമീൻ കാസിമി. ഇതിനു മുമ്പ് ലഷ്കർ ഇ ത്വയ്ബ മുൻ കമാൻഡറായ അക്രം കാസി എന്ന അക്രം ഖാൻ വെടിയേറ്റു മരിച്ചിരുന്നു. ഇന്ത്യക്കെതിരെ നിരന്തരം അക്രം ഖാൻ വിഷം ചീറ്റുകയാണ് ചെയ്തിരുന്നത്. ലഷ്കർ ഇ ത്വയ്ബയിലെ കാളുകളെ റിക്രൂട്ട് ചെയ്തിരുന്നതും അക്രം കാസിയായിരുന്നു. അക്രം ഖാസിക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, ഇന്ത്യ. എന്നാൽ ഇന്ത്യയെ ആരാണോ സ്കെച്ചിടുന്നത്, അതിനു മുമ്പേ അവനെ സ്കെച്ചിടാനാണ് അജ്ഞാതർ മുന്നോട്ട് വന്നത്. ഗാസയിൽ തെറിച്ചു വീഴുന്ന ഹമാസ് ഭീകരന്മാരുടെ തലകളൊക്കെ ചില്ലറ തലകളല്ല. അതിനകത്തുള്ള ഭീകരതകൾ വളരെ വലുതാണ്. അന്യമത വിരോധവും പ്രത്യേകിച്ച് ജൂതവിരോധവും മനുഷ്യനെ നിഷ്ഠൂരമായി കൊല ചെയ്യാനുള്ള തന്ത്രവുമൊക്കെ അടങ്ങിയ തലച്ചോറുകളാണ് ഇപ്പോൾ തെറിച്ചുകൊണ്ടിരിക്കുന്നത്. ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിനെ ആക്രമിച്ച ഹമാസിൻ്റെ നെക്ബ യൂണിറ്റിലെ അംഗങ്ങളായ
നിരവധി ഭീകരരെ വധിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിക്കുന്നു. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഗാസയിൽ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ഇവരെ ഇല്ലാതാക്കിയതെന്ന് IDF അറിയിച്ചു. നെക്ബ യൂണിറ്റ് കമാൻഡർ മുഹമ്മദ് മൂസ, വെസ്റ്റേൺ ജബലിയയിലെ കമാൻഡറായ ഒമർ അൽ ഹന്ദി എന്നിവരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെട്ടു. ഇതിന് പുറമെ 252 ഡിവിഷനിൽ നിന്നുള്ള IDF റിസർച്ച് അംഗങ്ങൾ തങ്ങൾക്ക് നേരെ ആക്രമണം നടത്താൻ തയ്യാറെടുക്കുകയായിരുന്ന 19 ഹമാസ് ഭീകരരെ കഴിഞ്ഞ ഒറ്റ രാത്രി കൊണ്ട് കൊലപ്പെടുത്തിയതായിട്ട് റിപ്പോർട്ട് വന്നു. ഹമാസ് ഭീകരരുടെ ഒളിത്താവളങ്ങൾക്ക് നേരെയുള്ള ആക്രമണം കടുപ്പിച്ച ഇസ്രായേലിന്റെ സേനാംഗങ്ങൾ റോക്കറ്റ് ലോഞ്ചറുകൾ സൂക്ഷിച്ചിരുന്ന കണ്ടെയ്നറും കണ്ടെത്തുകയും അത് അഗ്നിക്കിരയാക്കുകയും ചെയ്തു. സാധാരണക്കാരെ മറയാക്കിയാണ് ഹമാസ് ആക്രമണം നടത്തുന്നതെന്നും IDF ആരോപിച്ചു. ആളുകൾക്ക് തിങ്ങിപ്പാർക്കാവുന്ന മേഖലയ്ക്ക് സമീപത്തായിട്ടാണ് കഴിഞ്ഞ ദിവസം റോക്കറ്റ് ലോഞ്ചർ കണ്ടെത്തിയത്. ഹമാസിൽ നിന്ന് പിടിച്ചെടുത്ത ആയുധങ്ങളിൽ ഭൂരിഭാഗവും നശിപ്പിച്ചതായി IDF അറിയിച്ചു. ഹോസ്പിറ്റലുകൾ, മാർക്കറ്റുകൾ, സ്കൂളുകൾ, മോസ്കുകൾ തുടങ്ങിയ അഭയാർത്ഥി കേന്ദ്രങ്ങളും ആശുപത്രികളും അടക്കം ഹമാസ് ഭീകരർ കേരളത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഹമാസ് പോരാളികൾ അവരുടെ ഭീകര താവളമാക്കി മാറ്റിക്കഴിഞ്ഞു. എന്നാൽ ഇതേ സമയം തന്നെ കേരളത്തിൽ നിന്ന് ഒരുപാട് താക്കീതുകൾ ഇസ്രായേലിന് ലഭിക്കുന്നുണ്ട്. ഗാസയിൽ നടക്കുന്നത് യുദ്ധമല്ല, ഒരു ജനതയെ ഒന്നാകെ തുടച്ചു നീക്കാനുള്ള ശ്രമങ്ങളാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. ഏറ്റവും വലിയ ഭീകര രാഷ്ട്രങ്ങളിൽ ഒന്നാണ് അത്രേ ഇസ്രായേൽ. പലസ്തീനൊപ്പമാണ് CPM എന്നും നീതിയും അനീതിയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഇടതുപക്ഷത്തിന് നിഷ്പക്ഷതയില്ലെന്നും പറഞ്ഞാണ് ഇസ്രായേലും ഹമാസ് ഭീകരരും തമ്മിലുള്ള യുദ്ധത്തിൽ നിന്ന് ഹമാസിന് മുഖ്യമന്ത്രി പിന്തുണ പ്രഖ്യാപിച്ചത്. കോഴിക്കോട് നടന്ന CPM പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഇസ്രായേലിനെ കൊണ്ട് എല്ലാ കളികളും കളിപ്പിക്കുന്നത് അമേരിക്കയാണെന്നും അമേരിക്കയുടെ സഖ്യരാഷ്ട്രമായി BJP ഇന്ത്യയെ മാറ്റിയെന്നും രാജ്യത്തെ ജനങ്ങൾ പലസ്തീനൊപ്പമാണെന്നും മുഖ്യമന്ത്രി അവകാശപ്പെട്ടു. പലസ്തീനൊപ്പം നിൽക്കാത്തവരെ ഈ ഐക്യദാർഢ്യ പരിപാടികൾ തുരത്തുമെന്നും ഐക്യരാഷ്ട്രസഭയിൽ വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നതിലൂടെ ലോകത്തിന് മുന്നിൽ രാജ്യം അപമാനിക്കപ്പെട്ടുവെന്നും പിണറായി വിജയൻ പറഞ്ഞു. CPM റാലിയിൽ വെച്ച് ഇസ്രായേലിന് മുഖ്യമന്ത്രി താക്കീതും നൽകി. ഇത് നെതന്യാഹുവിന്റെ ചെവിയിൽ എത്തും മിക്കവാറും കേട്ടോ. പലസ്തീൻ പ്രദേശത്ത് നിന്ന് ഇസ്രായേൽ എത്രയും പെട്ടെന്ന് വിട്ടുപോകണമെന്നും വെടിനിർത്തൽ നടപ്പാക്കണമെന്നും കോഴിക്കോട് നടന്ന റാലിയിൽ വെച്ച് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. പാവ നെതന്യാഹു നേരിട്ടത് കേട്ടേ പിണറായി വിജയനെ പേടിച്ച് ഞാൻ വെടിനിർത്തുവാണേന്ന് പറഞ്ഞു. കേരളത്തിന്റെ മണ്ണിൽ ഇത്തരം റാലി നടക്കുന്നു എന്നത് പ്രത്യേകതയുള്ള കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പല ദേശങ്ങളിലും ഇല്ലാത്ത മനുഷ്യത്വ പ്രതികരണം ഉണ്ടായ സ്ഥലമാണിതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ശരിയാണ്, വളരെ ശരിയാണ്. കാരണം ഇന്ത്യയിൽ ഇത്രയധികം സംസ്ഥാനം ഉണ്ടായിട്ട് മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഹമാസ് ഭീകരൻ വന്ന് പ്രസംഗിച്ചു, ഓൺലൈൻ വഴിയാകട്ടെ, കേരളത്തിൽ മലപ്പുറത്തിന്റെ മണ്ണ് ഖ്യാതി കേട്ട മണ്ണായി മാറിയില്ലേ? കേരളത്തിൽ വന്ന് പ്രസംഗിച്ചില്ലേ? അതുകൊണ്ട് തന്നെ കേരളം പിന്നെ ശരിയാകാതിരിക്കും. എന്നാൽ ഇന്ത്യ തികച്ചും വ്യത്യസ്തമായ നിലപാടുകളുള്ള രാജ്യമാണ്. ഇന്ന് ഭീകരവാദികളോടും തീവ്രവാദത്തോടും ഒരു തരത്തിലും സമരസപ്പെടാത്ത ഒരു രാജ്യം. ഹമാസ് അനുകൂല പ്രതിഷേധങ്ങളിൽ പങ്കുവഹിച്ച തീവ്ര ഇസ്ലാമിക് സംഘടനയായ ഹിസ്ബുൾ തഹ്രീൻ നിരോധിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്രം. UK അടക്കമുള്ള രാജ്യങ്ങളിൽ സംഘടനയ്ക്ക് സാന്നിധ്യമുണ്ട്. മധ്യപ്രദേശിലെ ഭീകരവാദ സ്ക്വാഡിന്റെ അന്വേഷണത്തിൽ HUT സംഘത്തിന്റെ ക്യാമ്പ് നിർവീര്യമാക്കിയിരുന്നു. ഇതിനെ തുടർന്ന് കേസ് NIA ഏറ്റെടുക്കുകയായിരുന്നു. കേസിൽ 17 പേർക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. UAPA പ്രകാരമാണ് ഹിസ്ബുൾ തഹ്രീനെ നിരോധിക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തിടെ ഇന്ത്യയിൽ NIA HUT ഭീകരവാദ സംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇന്ത്യയിൽ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാനായി ഇവർ ഭീകരവാദത്തിലേക്ക് അംഗങ്ങളെ റിക്രൂട്ട് ചെയ്തിരുന്നതായും NIA തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് കേന്ദ്രത്തിന്റെ ഈ തീരുമാനം.
ഭീകരവാദ ക്യാമ്പുകൾ സംഘടിപ്പിച്ചതായും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയും വിവിധ സമുദായ പ്രമുഖർക്ക് നേരെയും ആക്രമണത്തിന് ഇവർ പദ്ധതിയിട്ടിരുന്നതായും ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും സുരക്ഷിതയ്ക്കും സുരക്ഷയ്ക്കും പരമാധികാരത്തിനും ഭീഷണിയാകുന്നതായിട്ടാണ് ഈ നീക്കങ്ങളെന്ന് NIA പറഞ്ഞു. ജനങ്ങൾക്കിടയിൽ ഭീതി പരത്തുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ടെന്ന് NIA പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. ജെയ്ഷെ മുഹമ്മദ് അഥവാ JEM, ലഷ്കർ ഇ ത്വയ്ബ LET, ഇസ്ലാമിക് സ്റ്റേറ്റ് IS, ഖലിസ്ഥാൻ ടൈഗർ ഫോഴ്സ് KTF, സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ SIMI, ഇതൊക്കെ ഉൾപ്പെടെയുള്ള 44 സംഘടനകൾ UAP 35 വകുപ്പ് പ്രകാരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരോധിച്ചിട്ടുള്ളതാണ്. ഇനിയും ഹമാസിനെ പോലെയുള്ള ഭീകരവാദ സംഘടനകൾക്ക് പിന്തുണയും അവർക്ക് ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ച് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇനിയും തീവ്രവാദ സംഘടനകളെ വളർത്തിക്കൊണ്ടുവരാനാണ് കേരളത്തിന്റെ പദ്ധതി എങ്കിൽ കേരളത്തിന് മുകളിലാണ് ഇന്ത്യ എന്ന് പറയാൻ പറഞ്ഞു. നന്ദി.